കേരള ചരിത്രം. അറിഞ്ഞിരിക്കേണ്ട 100 ചോദ്യങ്ങൾ. പാർട്ട് 5. ചേര സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി ഹിമാലയം വരെ വ്യാപിപ്പിച്ച രാജാവ് ആര്? ഉത്തരം നെടും ചേരലാതൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് ആര്? ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ച വർഷം ഏത്? ഉത്തരം 1730. മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പുതുക്കിപ്പണിത വർഷം ഏത്? ഉത്തരം 1731. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ച വിദേശ ശക്തി ഏത്? ഉത്തരം ഡച്ചുകാർ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ഏത്? ഉത്തരം 1705. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത്? ഉത്തരം 1741 ആഗസ്റ്റ് 10. കേരളത്തിലെ ഡച്ച് ഗവർണറുടെ വേനൽക്കാല വസതിയായിരുന്ന കൊട്ടാരം ഏത്? ഉത്തരം ബോൾഗാട്ടി പാലസ്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഉത്തരം ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് നാവികൻ ആരായിരുന്നു? ഉത്തരം ഡിലനോയ്. വാർഷിക ബജറ്റ് തയ്യാറാക്കുന്ന രീതി ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി ആര്? ഉത്തരം ഡിലനോയ്. ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയുടെ സ്മാരകമായി നിലകൊള്ളുന്ന കോട്ട ഏത്? ഉത്തരം ഉദയഗിരിക്കോട്ട. 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ഉത്തരം മന്നാർ ഉടമ്പടി. 1746 ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത്? ഉത്തരം പുറക്കാട് യുദ്ധത്തിൽ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് എന്നായിരുന്നു? ഉത്തരം 1750 ജനുവരി 3. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാൻ ആയിരുന്ന കേശവദാസന് രാജ എന്ന പദവി നൽകിയത് ആരായിരുന്നു? ഉത്തരം മോർണിംഗ്ടൺ പ്രഭു.